ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഒരടിപൊളി ഈവനിങ് സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. ഒനിയൻ എഗ് ബജി. റെസിപ്പിയുടെ പേര് പോലെ തന്നെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഒനിയനും എഗ്ഗുമാണ്. ഒരു 3 സവാള നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടെ ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും എടുത്തിട്ടുണ്ട്. പിന്നെ 1-5 മുട്ട ഉപ്പിട്ട് പുഴുങ്ങി അത് നേരെ സ്ലൈസാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മാവ് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് കടലപ്പൊടി, അതുപോലെ 3/4 കപ്പ് മൈദ, പിന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും, പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ആ പൊടികളെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വച്ചിരിക്കുന്ന ആ സവാള ഇതിലേക്ക് ഇട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ശേഷം അതിലേക്ക് ആ കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും ചേർത്തൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ആദ്യമേ തന്നെ നമ്മൾ വെള്ളം ഒഴിക്കണ്ട, കാരണം ആ സവാളയിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ അങ്ങോട്ട് ഇറങ്ങും. പിന്നെ ബാക്കി ഒരു ലേശം കൂടി വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കണ്ട, ഈ ഒരു പരുവത്തിൽ മാവ് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ മാവ് തയ്യാറാക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ അടുപ്പത്ത് ഒരു പാൻ വെച്ചിരുന്നു. അപ്പം അത് ചൂടായി. ഇതാ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തു. ഇനി ഓയിലൊന്ന് നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ ആ പുഴുങ്ങിയ മുട്ട അതിലിട്ട് ആ സവാളയൊക്കെ ഒന്ന് നന്നായി കവർ ചെയ്ത് നമ്മുടെ ചൂടെണ്ണയിലേക്കിട്ട് ഒന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന പാൻ ചെറുതായതുകൊണ്ട് 2 ബജിയൊക്കെയാണ് ഒരേ സമയം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ വലിയൊരു പാൻ എടുക്കുകയാണെങ്കിൽ അതിൽ കുറേ എണ്ണം ഉണ്ടാക്കാൻ പറ്റും. ശരിക്കും ഓയിലിൽ മുങ്ങി വേണം ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ, എന്നാലേ കടകളീനൊക്കെ കിട്ടണ ആ ഒരു ലുക്കൊക്കെ കിട്ടുള്ളൂ. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഒരു വശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 വശവും നല്ല മുരിയിച്ചെടുക്കുക. What's up is down, what's left is right. Chasing stars and holding view. I can't see the end, but we'll see it through. അപ്പോൾ ആ ചായ തിളക്കുന്ന നേരം കൊണ്ട് എല്ലാം ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഇവിടുത്തെ ഒനിയൻ എഗ് ബജി റെഡി ആയി കഴിഞ്ഞു. വളരെ സിമ്പിളാണ്. മുട്ട ഒഴിവാക്കിയും നമുക്ക് ഇത് ചെയ്തെടുക്കാം. അപ്പോൾ ഒനിയൻ ബജി, സവാള ബജി ആവും. കുഞ്ഞു മക്കളുടെയൊക്കെ ഫേവറേറ്റ് സാധനമാണ് മുട്ട. അപ്പോൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഇതൊക്കെ ഫ്രൈ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ പാത്രം കാലിയാവുന്നതും അറിയില്ല. ബജി അധികം സ്പൈസി അല്ലാത്തതുകൊണ്ട് ഏത് കൊച്ചു കുട്ടികൾക്ക് വേണമെങ്കിലും ഇത് കൊടുക്കാം. മക്കൾക്ക് ഞാനിത് കൊടുത്തപ്പോൾ ഇതാ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, താങ്ക് യു.